കടുത്തുരുത്തി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. എഐ ക്യാമറ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തുക, കേഫോൺ അഴിമതി അന്വേഷിക്കുക, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അഴിമതിയും തീപിടുത്തവും അന്വേഷിക്കുക, പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി രാഷ്ട്രീയ പകപോക്കലിനുള്ള നീക്കം അവസാനിപ്പിക്കുക, KPCC പ്രസിഡന്റിനെതിരെ രാഷ്ട്രീയ പ്രതികാരത്തോടെ ചാർജ് ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കുക, വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, CPMന്റെ മാധ്യമവേട്ട അവസാനിപ്പിക്കുക, മയക്കുമരുന്നിന്റെ വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തിയത്. ധർണ കടുത്തുരുത്തി ഓപ്പൺ സ്റ്റേജിൽ മോൺസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന കമ്പനിക്കാണ് അവസാനം ടെൻഡർ ഉറപ്പിക്കുന്നത്. ആ കമ്പനിക്ക് ഒരു ആസ്തിയില്ല, ഒരു ക്രമീകരണമില്ല, ഒരു രൂപ മുടക്കില്ല. ഒരു രൂപ പോലും മുടക്കില്ലാതെ ഒരു കമ്പനിക്ക് ഗവൺമെന്റ് ഇത്രയും കോടി രൂപ കൈമാറുന്നു എന്ന് വരുന്നതാണ് അഴിമതിയാണ് എന്ന് UDF ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നതനുസരിച്ച് 40% ലാഭം പ്രസാദിയോ കമ്പനിക്കും 60% ലാഭം കരാർ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ SRIT ലഭിക്കും എന്നതാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എൻലൈറ്റ് ന്യൂസ് കടുത്തുരുത്തി. സാധാരണക്കാരുടെ സ്വന്തം സ്വർണ്ണക്കട അരുൺസ് മരിയ ഗോൾഡ്, TB റോഡ്, കോട്ടയം.